മഹായുദ്ധങ്ങൾക്ക് ശേഷം ലോകത്തിന്റെ നെറുകയിലേറ്റ ഏറ്റവും വലിയ ആഘാതമാണ് കോവിഡ് എന്ന മഹാമാരി. ആ കോവിഡ് എന്ന മഹാമാരി ചൈന എന്ന രാജ്യത്തിന്റെ സൃഷ്ടിയാണെന്ന ആരോപണം ഇന്നും അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കവെയാണ് ചൈനയ്ക്കെതിരെ മറ്റൊരു ആരോപണം ഉയർന്നു വരുന്നത്. അമേരിക്കൻ വ്യോമാതിർത്തിയിൽ ചൈനയുടെ ബലൂൺ പാറി നടക്കുന്നു. മൊണ്ടോനോയിലെ വളരെ ന്യൂക്ലിയർ സെൻസിറ്റീവായ മേഖലയിൽ കണ്ട ചൈനീസ് ബലൂൺ എന്തെല്ലാം വിവരങ്ങൾ ചോർത്തുന്നു എന്ന ചോദ്യം ലോകമെമ്പാടും ഉയരുകയാണ്. രാജ്യത്തെ മൂന്ന് ആണവ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളൊന്നായ മാൽസ്ട്രോം വ്യോമസേന ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മൊണ്ടോനോയിലാണ്. ഈ കാരണം കൊണ്ട് തന്നെയാണ് ചൈനീസ് ബലൂൺ ചാരപ്രവൃത്തിയാണ് നടത്തുന്നതെന്ന ആരോപണം ഉയരുന്നതും. ബലൂൺ ഇപ്പോൾ വിമാനപാതകൾക്കും മുകളിൽ 80,000 മുതൽ 100,000 വരെ അടിയുയരത്തിൽ സഞ്ചരിക്കുകയാണ്. ഒരു നിശ്ചിത മേഖലയിൽ കാലാവസ്ഥാ നിരീക്ഷണത്തിനും ഉപയോഗിക്കുന്ന വെതർ ബലൂണുകൾക്ക് സമാനമാണ് ചാര ബലൂണെങ്കിലും ഉപയോഗലക്ഷ്യം വേറെയാണ്. ചാര ഉപഗ്രഹങ്ങളെക്കാൾ കൂടുതൽ വ്യക്തമായ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ശേഷിയുള്ളവയാണ് ചാര ബലൂണുകൾ. കാരണം ഉപഗ്രഹങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സമീപത്തു നിന്ന് സൂക്ഷ്മമായാണ് ബലൂണുകളുടെ നിരീക്ഷണം. ബലൂണുകളുടെ നിയന്ത്രണം ഉപഗ്രഹങ്ങളെക്കാൾ ലളിതവുമാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ചാര ബലൂണുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. അമേരിക്കയുടെ വാർത്താവിനിമയ സംവിധാനങ്ങളും റഡാറുകളുമാണ് ബലൂണിൻ്റെ നിരീക്ഷണ വലയത്തിലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ബലൂൺ ശേഖരിക്കുന്ന സിഗ്നലുകൾ സാറ്റലൈറ്റ് ലിങ്ക് വഴി അപ്പോൾ തന്നെ ചൈനയിലേക്ക് എത്തുന്നുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. അമേരിക്കയിൽ എത്തുന്നതിന് മുൻപ് കാനഡയിലും ബലൂൺ കണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിലും സമാനമായ ഒരെണ്ണം കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അമേരിക്കയുടെ വാദം. ഒരു രാജ്യത്തിൻ്റെയും വ്യോമ മേഖലയിലെയോ ഭൂപ്രദേശത്തോ കടന്നുകയറ്റം നടത്തുന്നതിൽ തങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് ചൈനയുടെ വാദം. എന്തായാലും അമേരിക്കയുടെ സ്വതന്ത്രാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് ചൈനീസ് നടപടിയെന്ന് ചൂണ്ടിക്കാട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ബീജിംഗ് സന്ദർശനം റദ്ദാക്കിയിരിക്കുകയാണ്.